അമ്മേ അമ്മേ, ദേ അതാ ആകാശിന്റെ പെണ്ണ്. നല്ല കൊച്ചല്ലേ? നല്ല കുട്ടിയോ? തീരെ പോരാ. അമ്മേ ഞാൻ തോക്കാം. ആരുടെ സഹായമൊന്നും വേണ്ട. അതെ, ഇന്നലെ വരെ ഞാനേ ഇതൊക്കെ ചെയ്തോണ്ടിരുന്നു. ഇനിയും അങ്ങനെ തന്നെ മതി. സഹായിക്കാൻ വന്നിരിക്കുന്നു. അവിടെ കട്ട ഫൈറ്റ് തുടങ്ങി. അമ്മ ഇത്ര മണ്ടിയായി പോയല്ലോ. അതല്ല, ചൂല് താഴ്ത്തിയേ. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നറിയാൻ അപ്പുറത്തെ ചിലര് നോക്കുന്നുണ്ട്. അതൊക്കെ അമ്മ കൊണ്ട് നോക്കിയേ. നീ കാണുന്നതിന് മുൻപേ ഞാൻ അവരെ കാണുന്നതാ. അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടല്ലോ. അമ്മേ അമ്മേ, മരുമോള് വന്നിട്ടോ അമ്മായി തന്നെ ജോലി ചെയ്യണമെന്ന് കണ്ട അത് അമ്മയ്ക്കല്ലേ ക്ഷീണം. ഇപ്പൊ തന്നെ അമ്മേനോട് ദേഷ്യപ്പെട്ടു. അതൊക്കെ കുഴപ്പമ്മേ, മൈനസ് മാർക്കാ. നീ എന്നെ പഠിപ്പിക്കണ്ട. സമയത്ത് പഠിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ മുറ്റടിക്കേണ്ടി വരില്ലായിരുന്നു. എന്താ? ഒന്നുമില്ല അമ്മേ, ഞാൻ പറയുന്ന കേൾക്ക്. ഇപ്പൊ അമ്മ എന്നെ മുറ്റടിക്കെ സമ്മതിച്ചാ അമ്മയ്ക്ക് നേട്ടം. അമ്മയ്ക്ക ഇവിടെ മേൽക്കൈന്ന് കാണുന്നവർക്ക് തോന്നും. അത് മാത്രല്ല അമ്മേ, കാലമൊക്കെ മാറിപ്പോയി. അമ്മായും മരുമകളും കട്ട കമ്പനി ആവുന്നതാ ഇപ്പോഴത്തെ ട്രെൻഡ്. ദേ നമ്മൾ നല്ല കൂട്ടാണെന്ന് കണ്ട മറ്റുള്ളവർക്ക് അസൂയ തോന്നും. ചുരുക്കത്തില് അമ്മയ്ക്ക് ഷൈൻ ചെയ്യാൻ പറ്റിയ അവസരം ഇത്. കൈവിട്ട് കളയരുത്, അത്ര ഞാൻ പറയുന്നുള്ളൂ. അമ്മേ അമ്മേ, ഇപ്പ ചൂലിങ്ങിത്താ. അമ്മ വീട്ടിനകത്ത് ദേഷ്യപ്പെട്ടോ? നോ പ്രോബ്ലം. ഇവളെ കൊണ്ട് ജോലി ചെയ്യിക്കാനുള്ള അവസരം ഇവള് തന്നെ ഉണ്ടാക്കി തന്നു. മുറ്റൊടിക്കാൻ പറയമ്മേ. മോളെ, ദേ ആ ഭാഗം നന്നായിട്ടൊന്ന് വൃത്തിയാക്കണേ. ശരിയമ്മേ. അമ്മേ മോളെന്നല്ല, മോളു മോളു എന്ന് വേണം വിളിക്കാൻ. മോളു, മുറ്റടിച്ചിട്ടേ അടുക്കള ജോലിയൊക്കെ നമുക്ക് പെട്ടെന്ന് തീർക്കണം കേട്ടോ. ശരിയമ്മേ.